വർഷാമയൂരമെങ്ങോ പേലെ നിവർത്തിടുമ്പോൾ ഹർഷാശ്രു പൂക്കളെ നിന്നുതിർന്നതെന്തേ? മൃദുരവമുതിരും മധുകരമണയെ ഇതളുകൾ ഉലഞ്ഞു വീർപ്പുണർന്നതെന്തേ? അയ്യോ, അങ്ങനല്ല, അങ്ങനല്ല, അങ്ങനല്ല. നിഷ്പ്രഭനായി നിന്നാഥൻ സൂര്യകാന്തേ സ്വപ്നം കാണുവതാരേ, ആരേ സ്വപ്നം കാണുവതാരേ. പരമേശ്വര ഗംഗാധര കീർത്തേ, പരമേശ്വര ഗംഗാധര കീർത്തേ, പരമേശ്വര. എല്ലാവർക്കും മിൻറ്റോ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ ചാനലിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബാബുരാജ് ഗാനാലാപന മത്സരത്തിൻ്റെ വിജയിയായ രണ്യ കൃഷ്ണ കിരണിൻ്റെ വീട്ടിലാണ്. അവർക്ക് ഒന്നാം സമ്മാനമായ ക്യാഷ് പ്രൈസ് നൽകുന്നതിനും അവരുടെ കുറച്ച് വിശേഷങ്ങൾ അറിയുന്നതിന് വേണ്ടിയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ഹലോ രണ്യ, രണ്യയ്ക്ക് വിൻഡേ മീഡിയയിലേക്ക് സ്വാഗതം. ആദ്യമായി ഞങ്ങൾ ഈ മത്സരത്തിൽ പങ്കെടുത്തതിന് വിജയായതിനും അഭിനന്ദനം അറിയിക്കുകയാണ്. എന്തു തോന്നി ഈ മത്സരത്തിൽ പങ്കെടുത്തപ്പോൾ? പങ്കെടുത്തപ്പോൾ വളരെ സന്തോഷം ഉണ്ടായിരുന്നു. കാരണം ഒരു മ്യൂസിക് കോമ്പറ്റീഷനാണ്, നമുക്ക് ഇഷ്ടമുള്ളൊരു ഫീൽഡാണ്. ഞാൻ പൊതുവേ ഇങ്ങനെ കോമ്പറ്റീഷനൊന്നും ഈ ഇടയായിട്ടൊന്നും പങ്കെടുക്കാറില്ല. എൻ്റെ ഫ്രണ്ട് കലാമണ്ഡലത്തിൽ പഠിച്ചിരുന്ന, എൻ്റെ കൂടെ ചിറ്റൂർ കോളേജിൽ MBA പഠിച്ചിരുന്ന കൃഷ്ണവേണിയാണ് എൻ്റെ അടുത്ത് പങ്കെടുക്കണം എന്ന് പറഞ്ഞിട്ട് ഈ ഇടയ്ക്ക് അയച്ചു തന്നത്. അവളാണ് നിർബന്ധിച്ച് കോമ്പറ്റീഷന് പങ്കെടുക്കണം, എന്തായാലും കോമ്പറ്റീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതാണ്. ഈ ഒരു നിമിഷത്തിൽ അവളടുത്ത് ആ ഒരു സന്തോഷം അറിയിക്കുകയാണ്. എന്തായാലും വളരെ മനോഹരമായിട്ടാണ് പാടിയിട്ടുള്ള ആ പാട്ട്. അതിൻ്റെ എല്ലാ ഒരു ഭാഗത്തോടും കൂടി തന്നെ പാടി, ഒരുപാട് ആളുകൾ നല്ല കമൻസ് ഒക്കെ പറഞ്ഞു ആ പാട്ടിൽ. ശരിക്കും ഇങ്ങനെ ഒന്നാം സ്ഥാനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു? പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങളുടെ കോളേജിൽ പഠിച്ച പിള്ളേരൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു, എല്ലാവരും നന്നായി പാടുന്നവരാണ് പിന്നെ പാടിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ പാടി, പാട്ട് നന്നായിട്ടുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു. അതേപോലെ തന്നെ എല്ലാവരും പാടിയതും നന്നായിട്ടുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ പ്രതീക്ഷ അവരെല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നു, നല്ല പാട്ടുകാരായിരുന്നു. അതുകൊണ്ട് തന്നെ വിധി പ്രഖ്യാപിക്കാൻ കുറച്ച് പ്രയാസം തന്നെയായിരുന്നു. വിജയ പ്രഖ്യാപിച്ചപ്പോ അത് കേട്ടപ്പോ എന്ത് തോന്നി? ഓസ്കാർ അവാർഡ് കിട്ടിയത് സന്തോഷമായിരുന്നു. എന്താ വെച്ചാല് ഞാൻ എൻ്റെ കോമ്പറ്റീഷൻസ് ഒക്കെ നിർത്തിയിട്ട് കുറെ വർഷങ്ങളായി. ശരിക്കും ബ്രേക്ക് തന്നെയാണ്. ഈ കല്യാണം കഴിഞ്ഞ അതിന് അതിനുശേഷമാണോ അതോ? അല്ല, ഞാൻ 10th class ഒക്കെ പഠിച്ചു. 10th class വരെ ഒക്കെ കോമ്പറ്റീഷന് പങ്കെടുത്തിരുന്നു, അതിനുശേഷമൊന്നും കോമ്പറ്റീഷനൊന്നും പങ്കെടുത്തിട്ടില്ല. പിന്നെ ഇതിപ്പം കൃഷ്ണവേണി അത്രയും ഫോഴ്സ് ചെയ്തതുകൊണ്ട് അവൾക്ക് വേണ്ടി ചെയ്തതാണ്. കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷം. അമ്മ എപ്പോഴും പറയും, ഓരോ കോമ്പറ്റീഷനിലെ പിള്ളേർ പാടുന്നൊക്കെ കാണുമ്പോൾ ഇതുപോലെ പാടുന്നതൊക്കെ കാണണമെന്നൊക്കെ എപ്പോഴും പറയും. പക്ഷെ അതിനുവേണ്ടി ഞാൻ അവരെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെ മുൻകൈ എടുത്ത് ഞാനൊന്നും ചെയ്യാറില്ല, ഞാനും പറയാറില്ല. ഇതിപ്പോൾ കൃഷ്ണ അത്രയും പറഞ്ഞതുകൊണ്ട് ചെയ്തു, പ്രതീക്ഷിക്കാതെ കിട്ടി. നമുക്കുള്ള കഴിവുകൾ നമ്മൾ അതിൽ പ്രകടിപ്പിക്കാനൊരു അവസരം കിട്ടുമ്പോൾ തീർച്ചയായും ചെയ്യേണ്ടതാണ്. മാത്രല്ല, ഞങ്ങള് തുടർന്നും ഇതുപോലുള്ള മറ്റു പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിലും പങ്കാളിയാവണമെന്ന് കൂടിയാണ് ഈ അവസരത്തിൽ പറയുന്നത്. ഇവിടെ ഞാനത് അന്ന് ഞാൻ ലൈറ്റായിട്ടാണ് പാട്ട് അയക്കാൻ നേരം വൈകി. അപ്പം ഇവിടെ അമ്മ ഭയങ്കരമായിട്ട് എന്തായാലും വിളിച്ച് ചോദിക്കേ, ഇത്രയും ആയതല്ലേ, എന്തായാലും പങ്കെടുക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ സ്പോട്ടിൽ പെട്ടെന്ന് സാറെ വിളിച്ച് പാട്ട് അയച്ചു തന്നതാണ്.
പാട്ട് പാടുന്ന സമയത്ത് ഇവിടെ അമ്മാവന്മാര് ഹസ്ബൻഡ് അമ്മാവന്മാര് അവര് തബല ആർട്ടിസ്റ്റുകളാണ്. അവര് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പ്രൊനൗൺസിയേഷൻസ് ഒക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവര് അതൊക്കെ കറക്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ അമ്മ നല്ല സപ്പോർട്ടാണ്. സാധനം ചെയ്യാനൊക്കെ ഞാൻ ചെയ്തില്ലെങ്കിലും അമ്മ നിർബന്ധിച്ച് എന്റെ അമ്മ നിർബന്ധിച്ച് ചെയ്യും. എന്റെ വീട്ടില് 100% ആണ് എനിക്ക് സപ്പോർട്ടെങ്കിൽ ഇവിടെ എനിക്ക് 101% അപ്പൊ നമുക്ക് സമ്മാനം നമ്മൾ തരുന്നതിന് മുന്നേ നമുക്ക് സമ്മാന അർഹനായിട്ടുള്ള പാട്ട് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മൾ പാടിയാലോ. ഞാന് ഗുരുവായൂർ ചെമ്പൈ അക്കാഡമിയിലാണ് മ്യൂസിക് പഠിച്ചത്. ആദ്യം പഠിച്ചത് ഹരിശ്രീ ഗുരുവായൂർ ഹരിശ്രീയിലാണ്. അവിടെ കുറച്ച് മാസം പഠിച്ചിട്ട് പിന്നെ ഗുരുവായൂർ ചെമ്പൈയിലാണ് പഠിച്ചത്. അവിടെ തന്നെയാണ് ചെമ്പൈയിലെ ഗുരുവായൂർ ചെമ്പൈയിലാണ് എൻ്റെ അരങ്ങേറ്റം എല്ലാം കഴിഞ്ഞത്. 5ാം ക്ലാസ് മുതൽ പഠിക്കുന്ന സമയത്ത് മറ്റു മത്സരങ്ങളോ അല്ലെങ്കിൽ കലാമത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിരുന്നു. ചെറുപ്പം നഴ്സറി മുതലേ പാട്ട് മത്സരത്തിനൊക്കെ പങ്കെടുക്കായിരുന്നു. അങ്ങനെ ടീച്ചേഴ്സാണ് പാട്ട് പഠിക്കണം എന്ന് നിർബന്ധിച്ചിട്ട് അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് അമ്മ ചെമ്പൈയിൽ കൊണ്ട് ചേർത്തതാണ്. നേരത്തെ പറഞ്ഞു വീട്ടുകാരൊക്കെ നല്ല സപ്പോർട്ടാണ്, സഹകരണമാണ്, അതുകൊണ്ടാണ് ഇങ്ങനൊക്കെ എത്താൻ പറ്റിയെന്ന് പറഞ്ഞു. വിവാഹ ശേഷം പല പെൺകുട്ടികൾക്കും കലാകാരികൾക്ക് അവരുടെ കലാജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ വരാറുണ്ട്, പല പ്രയാസങ്ങളും വരും. അപ്പോൾ രണ്ണയ്ക്ക് എങ്ങനെയാണ് ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട്, അതെങ്ങനെയാണ്? എന്നെ സംബന്ധിച്ചിടത്തോളം ആഫ്റ്റർ മാരേജ് ഈ ഒരു മ്യൂസിക് ഫീൽഡ് ഒരു ഫീൽഡിൽ ഒരു റീസ്റ്റാർട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താ പറയുക, എൻ്റെ വീട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ വീട്ടിൽ 100% ആണെങ്കിൽ ഇവിടെ 101%. അതുപോലെ തന്നെ അദ്ദേഹം അത്രയും സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണല്ലോ എനിക്ക് ഇവിടെ അറിയത്തുള്ളത്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് അത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. വീട്ടിൽ ആരെങ്കിലും മറ്റ് ഏതെങ്കിലും പാടുന്നവർ അല്ലെങ്കിൽ എന്തെങ്കിലും ആർട്ടിസ്റ്റുകളായിട്ട് ആരെങ്കിലും ഉണ്ടോ? അച്ഛൻ നന്നായി പാടും, പക്ഷെ അച്ഛന്റെ കഴിവിനനുസരിച്ചിട്ടൊന്നും അച്ഛന് ഒന്നും ആവാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഞാന് മ്യൂസിക് ഫീൽഡില് ഒരു പ്ലേബാക്ക് സിംഗർ ആവണം അങ്ങനെയൊക്കെ അച്ഛനും അച്ഛനും അമ്മയ്ക്കൊക്കെ ആഗ്രഹമുണ്ട്. അച്ഛനും അമ്മയൊക്കെ പാടും, അച്ഛനും അമ്മ അനിയൻ എല്ലാവരും പാടും. ഇവിടെ ഹസ്ബൻഡിന്റെ വീട്ടില് ഹസ്ബൻഡും അമ്മയും ചേച്ചി ഹസ്ബൻഡ് അനിയൻ എല്ലാവരും. എന്റെ ഫാമിലി വന്നിട്ട് ഞാൻ വന്ന ഫാമിലി എല്ലാം സംഗീതവുമായി ബന്ധപ്പെട്ടതല്ലേ? അങ്ങനത്തെ ഒരു ഫാമിലി എത്തിപ്പെടാൻ നല്ലൊരു ഭാഗ്യം ചെയ്യണം അല്ലേ? അതുകൊണ്ടാണല്ലോ ഇതിൽ പങ്കെടുക്കാനും ഇങ്ങനെ ഒന്നാം സമ്മാനം നേടാനൊക്കെ കഴിഞ്ഞത്. ഇനിയിപ്പോ ഭാവിയിൽ ഇപ്പൊ ഈ സംഗീത രംഗത്ത് തുടരാൻ തന്നെ ആഗ്രഹം? തുടരണം തന്നെയാണ് ആഗ്രഹം. എല്ലാ ഗായകരെയും പോലെ എനിക്കും പ്ലേബാക്ക് സിംഗർ ആവണം, സിനിമയിൽ പാടണം എന്നൊക്കെ തന്നെയാണ് ആഗ്രഹം. അത് സാധിക്കും. എന്തായാലും അച്ഛന്റെ ആഗ്രഹം പോലെ ഒരു വലിയ പ്ലേബാക്ക് സിംഗർ ആയിട്ട് തന്നെ വരട്ടെ. അതിന് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. കണ്ടില്ല, പാട്ടൊക്കെ എല്ലാവരും കേട്ടില്ലേ? അപ്പോ ഇപ്പോൾ ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ അപ്പോൾ ഈ സപ്പോർട്ട് ചെയ്ത ആളുകളോട് ഇപ്പോൾ മത്സരത്തിനായാലും അതിന് മുന്നേ ആയാലും സപ്പോർട്ട് ചെയ്ത ആളുകളോട് ഇപ്പോൾ ഈ മത്സരത്തിൻ്റെ
കുറേ ആളുകൾ നമുക്ക് ലൈക്ക് ഷെയർ അങ്ങനെയൊക്കെയാണല്ലോ അതിൻ്റെ പോയിന്റ്, വ്യൂസ് ഒക്കെയാണ് പോയിന്റ്. അപ്പോൾ നിങ്ങൾ സഹായിച്ച സപ്പോർട്ട് ചെയ്ത ആളുകളുടെ പ്രേക്ഷകരോട് ഒക്കെ എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാനത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് ഇപ്പം ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം മനസ്സിൽ ഒരുപാട് ആഗ്രഹമുണ്ട്, ഇങ്ങനെ പ്ലേബാക്ക് സിംഗർ ആവണം, ഇന്റർവ്യൂ ചെയ്യണം, അതൊക്കെ ഒരുപാട് ആഗ്രഹമുള്ളത്. ശരിക്കും ഇതെന്റെ സ്റ്റാർട്ടിംഗ് ആണെന്ന് മനസ്സിൽ വിശ്വസിക്കുകയാണ്. അതിന് എനിക്ക് ആ ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഈ പ്രേക്ഷകർ തന്നെയാണ്. ഒരുപാട് ഗ്രൂപ്പിൽ നിന്ന് എനിക്ക് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് മെഹഫിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പുണ്ട്, അതിൽ എല്ലാവരും നമ്മുടെ വീഡിയോസ് കാണും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യുക ഒക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചുക്കാപ്പി ഉണ്ട ശർക്കര എന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മ ഏട്ടൻ്റെ അമ്മയൊക്കെ ഉള്ള ഒരു ഗ്രൂപ്പാണ്, അവരുടെ കുറച്ച് കലാകാരന്മാരൊക്കെ ഉള്ള ഒരു ഗ്രൂപ്പാണ്, അതിൽ നിന്നും ഒരുപാട് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അതേപോലെ എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഫ്രണ്ട്സ്, എഫ് ബി ഫ്രണ്ട്സ് എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഷെയർ ചെയ്തുകൊണ്ടാണല്ലോ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എല്ലാവരോടും ഒരുപാട് സന്തോഷമുണ്ട് ഈ നിമിഷത്തിൽ. എൻ്റെ അനിയൻ്റെ കല്യാണത്തിൻ്റെ സമയത്താണ് എൻ്റെ പാട്ട് യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്, വിൻഡോ മീഡിയയിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം അന്നേ ദിവസം അവിടെ ഉണ്ടായിരുന്നവരോട് എല്ലാവരോടും പറഞ്ഞു, അവരെല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത കൂട്ടത്തിൽ എ ഡി പി എസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പിൽ ഒരു സാറിന് മെസ്സേജ് പോയിരുന്നു, ജയചന്ദ്രൻ മാഷ്. അദ്ദേഹം ഈ എൻ്റെ ഈ പോസ്റ്റ് അവരുടെ ഗ്രൂപ്പിലൊക്കെ ആഡ് ചെയ്തു, അതുപോലെ എന്നെയും ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പം എ ഡി പി എസ് നിന്നും ഒരുപാട് സപ്പോർട്ട് എനിക്ക്. പിന്നെ ഞാൻ അറിയാതെ ഒരുപാട് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സൊക്കെ, അവരൊന്നും എനിക്കറിയില്ല. പക്ഷേ എല്ലാവർക്കും നന്ദി അറിയിക്കാണ് ഈ ഒരു നിമിഷത്തിൽ. എന്തായാലും ഞങ്ങൾക്കും ഒരുപാട് സന്തോഷം, നല്ല കഴിവുള്ള ഒരു ഗായിക വിൻഡോ മീഡിയയിലൂടെ അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. ഇനിയും നമ്മളുടെ ചാനലിലൂടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ ഈ വീഡിയോയിലെ പ്രധാന കാര്യത്തിലേക്ക് കടക്കാം, സമ്മാനദാനം. അപ്പൊ നമ്മളെ ഒന്നാം സ്ഥാനത്തിലുള്ള ക്യാഷ് പ്രൈസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് കുറ്റിപ്പുറത്തുള്ള ആരോഗ്യ നികേതനം മൾട്ടി സ്പെഷ്യാലിറ്റി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. അതെ, അവരോടുള്ള നന്ദി ഞങ്ങൾ പ്രത്യേകം അറിയിക്കുകയാണ്. ഇനിയും ഇതുപോലുള്ള പരിപാടികൾക്ക് എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പം തന്നെ നമുക്ക് ഇനി സമ്മാനദാനത്തിലേക്ക് കടക്കാം. എപ്പോഴും പറയാറുണ്ട്, പിന്നെ വിളിച്ച് ചോദിക്കുക എന്തായാണാവോ എന്നൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. എപ്പോഴും പറയാം, എന്തായാലും ഫസ്റ്റ് കിട്ടിയപ്പോൾ വളരെ സന്തോഷമുണ്ട്, പ്രതീക്ഷ ഉണ്ടായിരുന്നു, എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു കിട്ടുന്നു. വളരെയധികം സന്തോഷമുണ്ട്, വളരെയധികം സന്തോഷിക്കണം. എല്ലാവർക്കും നന്ദി പറയുന്നു.
രമയുടെ പാട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നല്ലൊരു ഗായികയാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഇനിയും സപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല ഈ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാത്രമല്ല ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരിക്കലും കൂടി എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഇനി നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഈ ചാനലിന് അല്ലേ വീണ്ടും തുടർന്നും പരിപാടികൾ അവതരിപ്പിക്കുന്നതിനും ഇതുപോലെയുള്ള കലാകാരന്മാരെ കലാകാരിമാരെ പരിചയപ്പെടുത്തുന്നതിനൊക്കെ ആയിട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.